പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു വഹാബികളുടെ ഭാഗത്തു നിന്ന് വലിയൊരു ഓഫർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോ ശരിക്കും വഹാബികളുടെ നെഞ്ചി തറച്ചു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു വഹാബി എനിക്ക് ഓഫറാണ് അതായത് കമന്റിലൂടെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജബ്ബാർ ടി കെ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം സ്ഥിരമായി നമ്മുടെ യൂ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തൊരു വ്യക്തിയാണ് സക്കാഫി നിങ്ങൾക്ക് വയനാട് റിസോർട്ട് എടുത്തു തരാം നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളെയും തരാം ആദ്യം ഏത് പെൺകുട്ടി ഗർഭം ധരിക്കുന്നു അവരാണ് യഥാർത്ഥ മുസ്ലിം വേറെ ചിന്തിച്ചിട്ടൊരു വഴിയും കാണുന്നില്ല നായി മക്കള് പൊലിയാടികളെ ഇവിടെ ജീവിക്കുന്ന പുതിയ തലമുറയെ അവ അവരെ നാണം കെടുത്തരുത് വഴി തെറ്റിപ്പിക്കരുത് പ്ലീസ് എഫ് ബിയിൽ നിന്ന് എല്ലാ ചവറുകളും ഒഴിവായി തരണം നിങ്ങൾ സ്വർഗത്തിൽ പോകും ഉറപ്പ് അപ്പൊ ഇതൊരു സാധാരണ ഒരു വഹാബി പ്രവർത്തകന്റെ സംസ്കാരമായി മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ആലോചിച്ചെത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് എഴുതിയിട്ടുള്ളത് പിന്നെ വഹാബി മതത്തിലേക്ക് ചെല്ലുമ്പോൾ അതത്ര വലിയ ഗൗരവൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവരുടെ നേതാവ് ഇപ്പൊ കാസിമുസ്താദ് ഒക്കെ ഒരു കൊള്ളക്കാരനും കള്ളനുമായി തെളിയിച്ച വഹാബി സ്ഥാപകനുണ്ടല്ലോ ഇബിൻ അബ്ദുൽ വഹാബ് ആ വ്യക്തിയെ കുറിച്ച് തന്നെ ചരിത്രങ്ങളിൽ എവിടെയൊക്കെയോ നമ്മൾ കേട്ടതാണ് ഈ പെണ്ണ് കൊടുത്ത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വശീകരിച്ചു അപ്പൊ അങ്ങനെ വശീകരിക്കപ്പെടുക അല്ലെങ്കിൽ വശീകരിക്കുക എന്നതൊക്കെ ഈ വഹാബിയൻ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കമൻറ്റും ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വഹാബികളുടെ ഏത് ഭാഗത്തെ കമൻ്റുകൾ എടുത്താലും സംസ്കാരം എന്നത് അവരുടെ കമൻറ്റുകളുടെ അടുത്തുകൂടെ പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇതൊക്കെയാണ് വഹാവികളുടെ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതുകൊണ്ടൊക്കെയാണ് ലോക തലങ്ങളിൽ തന്നെ വഹാബിസം ഇത്രയും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് സെലഫിസം ഇത്രയും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് കാരണം ഇവര് അതായത് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുത്തുന്ന മാധ്യമങ്ങൾ ഇതൊക്കെയാണ് അതായത് പെണ്ണുങ്ങളെ നൽകി വശീകരിക്കുക അല്ലെങ്കിൽ അവരുടെ എതിരാളികളായ ആളുകളെ കൊന്നുകളയുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിന് സമാനമായ ഒരു കാര്യമാണല്ലോ ചാവേർ ആക്രമണം അതായത് അവർ സ്വന്തം ശരീരത്തെ കൊന്നുകളയുകയാണ് ഇത് ഇസ്ലാമിൽ തെറ്റാണ് തെറ്റാണെങ്കിലും അവരുദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ മതി എന്ന തിയറിയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് ഇത് ഇതും അതുപോലെ തന്നെയാണല്ലോ ഒരാൾ ഇങ്ങനെയൊക്കെ കൊടുത്ത് നിർത്തി അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മുജാഹിദുകൾക്കെതിരെ വഹാവികൾക്കെതിരെ പറയുന്നതിൽ നിന്ന് നിർത്തിക്കളയാ ഇത് പാശ്ചാത്യ സംസ്കാരമാണ് ഇത് പാശ്ചാത്യൻ്റെയും യൂറോപ്പിൻ്റെയും മൊസാദിൻ്റെയും സി പദ്ധതികളും അജണ്ടകളുമാണ് ജൂതന്മാരുടെ അജണ്ടകളാണ് ഈ ജൂതന്മാരിലൂടെ ഉണ്ടായ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊക്കെ തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഏതായാലും വഹാബികളെ കമൻ്റ് ചെയ്തുമ്പോഴൊക്കെ നിങ്ങളെ സമൂഹം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് കേരളത്തിലെ ഓരോ മലയാളിയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയെങ്കിലും സമാധാന സ്നേഹികളാവുക ഈ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഒരു സമാധാനം പ്രചരിപ്പിക്കുന്നവരാവുക നിങ്ങൾ പറയുന്ന ഇസ്ലാമും നിങ്ങൾ പറയുന്ന വഹാബി മതമൊക്കെ പ്രചരിപ്പിക്കുകയാണെങ്കിലും ആ പ്രചരണത്തിനും സമൂഹം അംഗീകരിക്കുന്ന ഇസ്ലാം അംഗീകരിക്കുന്ന ചില വഴികളൊക്കെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മൗലവിമാർ മനസ്സിലാക്കുക നിങ്ങളുടെ അണികൾക്ക് നിങ്ങൾ ആ സന്ദേശം നൽകി അവർക്ക് കൂടെ എന്തെങ്കിലുമൊക്കെ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നേതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഈ കമൻറ്റ് കാണാനില്ല ആരോ പറഞ്ഞ് അത് മുഖ്യതാണെന്നറിയില്ല സ്ഥിരമായി സമാനമായ കമൻറ്റുകൾ തന്നെയാണ് ഇദ്ദേഹം എഴുതാറുള്ളത് ഏതായിരുന്നാലും വഹാബികളെ മൗലിമാരെ നിങ്ങളുടെ അണികൾക്ക് അല്പസംസ്കാരം നൽകണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്